हाई दोस्त नमस्कार अवतार नाटरुगले नम्मुडे चानलिलेक्क स्वागतम रतिये ओरु टोणिक आक्कि माट्टुन्न सूत्रम रति सुखवुम अनुभूतियुम एट्टवुम कूडुतल किट्टुन्न समयम एतु तिकच्चुम अत वेरे लेवलाण ई विषयत्तेयाण ई वीडियोयिल अड्रस्स चेय्युन्नत दोस्तों നിങ്ങളീ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു. നമുക്ക് ശരിയായ ആരോഗ്യവും ആകൃതിയൊത്ത ശരീരവും നിലനിർത്താൻ പറ്റുന്ന ഒരു സൂത്രപ്പണിയായി ലൈംഗിക ബന്ധത്തെ മാറ്റാം എന്ന് എത്ര പേർക്കറിയാം. പ്രഷറും ഷുഗറും കൊളസ്ട്രോളുമൊക്കെ നിയന്ത്രിച്ച് നിർത്താനാകുന്ന ഒരു ഒറ്റമൂലി കൂടിയാണിത്. പക്ഷേ പ്രയോഗരീതി ഫലപ്രദമായി വിനിയോഗിക്കണം എന്ന് മാത്രം. അതി രാവിലെ 5 മണിക്ക് ശേഷം രതിയിൽ ഏർപ്പെടാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ആ ഒരു ദിവസം കൂടുതൽ ഉന്മേഷത്തോടെ സന്തോഷത്തോടെ കടന്നു പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. രതിമൂർച്ചയിൽ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉന്മേഷദായക ഹോർമോണുകൾ സജീവമായി നിലനിൽക്കുന്നത് കൊണ്ടാണിത് സംഭവിക്കുന്നത്. രാത്രിബന്ധത്തിന് ശേഷം നമ്മൾ ഉറങ്ങിപ്പോകുന്നത് കൊണ്ട് ഈ സുഖാവസ്ഥകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ പൊതുവേ അതിരാവിലെ രതിയിലേർപ്പെടാൻ വിമുഖതയുള്ളവരാണ് കൂടുതൽ മലയാളികളും. പഠനങ്ങളനുസരിച്ച് അതിരാവിലെ ബന്ധപ്പെടാൻ പലരും മടിക്കുന്നത് വായുനാറ്റം കാരണമാണ്. അതിനും പ്രതിവിധിയുണ്ട്. ഒന്നെങ്കിൽ ബ്രഷ് ചെയ്യുക, ഇനി അതിന് മടിയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബന്ധപ്പെടുന്നതിന് മുമ്പ് വായുനാറ്റം കുറയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലും വായിലിട്ട് ചവയ്ക്കുക. ഓർബിറ്റോ ഹാപ്പിഡൻറ്റോ തലയണയ്ക്കരികിൽ കരുതി ഒരു ടാബ് ഒന്ന് ചവച്ചാലും മതി, ഏത് വായും ഫ്രഷ് ആവും. അല്ലെങ്കിൽ ഏലക്കായോ പെരുംജീരകമോ ചവച്ചാലും വളരെ ഉത്തമമാണ്. ഏത് സമയത്താണെങ്കിലും നല്ല മണമുതിരും വായും ശുചിയും രതിയിൽ ഏറ്റവും പ്രധാനമാണ്. അതിരാവിലെയുള്ള രതിക്ക് മറ്റൊരു ഗുണമുണ്ട്, അത് നിങ്ങളെ കൂടുതൽ സൗന്ദര്യമുള്ളവരും ചെറുപ്പമുള്ളവരുമാക്കി നിലനിർത്തും. ആഴ്ചയിൽ 3 തവണയെങ്കിലും അതിരാവിലെ ബന്ധപ്പെട്ടാൽ അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും സൗന്ദര്യവും ചെറുപ്പവും വർദ്ധിപ്പിക്കുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു കപ്പ് ചായ അല്ലെങ്കിൽ കാപ്പ് കുടിച്ച് പുതിയ ദിവസം ആരംഭിക്കുക എന്നതാണ് നമ്മുടെ ഒരു രീതി. എന്നാൽ ഒരു കപ്പ് ചായയേക്കാൾ ഉന്മേഷം നൽകുന്നതാണ് അതിരാവിലെയുള്ള ലൈംഗിക ബന്ധമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിരാവിലെയുള്ള രതി എങ്ങനെയാണ് ഒരു ദിവസത്തെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വേഴ്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. സുരതത്തിന് ഏറ്റവും തീക്ഷ്ണമായി ശരീരം ആഗ്രഹിക്കുന്നത് അതിരാവിലെയാണ്. പക്ഷേ ഇത് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. ശരീരം ശാരീരിക ബന്ധത്തിനായി കൂടുതൽ ത്വര കാണിക്കുമെന്നാണ് പഠനങ്ങളിൽ വ്യക്തമാകുന്നത്. ലൈംഗിക ഉത്തേജനം നൽകുന്ന ഈസ്ട്രജനും ടെസ്റ്റോസ്റ്ററോണും ഏറ്റവും സ്വാഭാവികമായി കൂടിയ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയമാണ് വെളുപ്പാങ്കാലം. അതുകൊണ്ടാണ് അതിരാവിലെ വേഴ്ചയിൽ ഏർപ്പെടാൻ ശരീരം സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുന്നത്. ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയമായതിനാൽ ലൈംഗിക ശേഷിയും കൂടുതലായിരിക്കും. ദീർഘസമയം ബന്ധപ്പെടാൻ ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. പങ്കാളികൾക്കിടയിലെ സ്നേഹബന്ധം കൂടുതൽ ദൃഢമാക്കാൻ അതിരാവിലെയുള്ള ബന്ധപ്പെടൽ സഹായിക്കും. സ്നേഹത്തെയും പരസ്പര ബന്ധത്തെയും നിയന്ത്രിക്കുന്നത് ഓക്സിറ്റോക്സിൻ എന്ന ഹോർമോണാണ്. അതിരാവിലെ ബന്ധപ്പെടുമ്പോൾ ഓക്സിറ്റോക്സിൻ അളവ് വർദ്ധിക്കുകയും പങ്കാളികൾക്കിടയിലെ സ്നേഹബന്ധം കൂടുതൽ ശക്തിപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത് കൂടുതൽ കുടുംബജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടും. രാത്രിയിലുള്ള ബന്ധപ്പെടലുകൾക്ക് ശേഷം ഇത്തരത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉറങ്ങുന്നത് മൂലം നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. അതിരാവിലെ ബന്ധപ്പെടുന്നത് സമ്മർദ്ദങ്ങൾ കുറയ്ക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കൂടുതൽ സന്തോഷത്തോടെ ജോലിസ്ഥലങ്ങളിലും മറ്റിടങ്ങളിലും വ്യാപരിക്കുവാൻ ഇതുമൂലം സാധിക്കും. അതിരാവിലെയുള്ള രതി വ്യായാമത്തിന് തത്തുല്യവുമാണ്. രാവിലെ 1 മണിക്കൂർ നടക്കുന്നതിന് സമാനമാണ് ഇതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ശരീരത്തിൽ നിന്ന് കലോറി ഉരുക്കി കളയാനായിട്ട് ഇതുവഴി സാധിക്കും. നടക്കാൻ മടിയുള്ളവരാണെങ്കിൽ തന്നെ രാവിലെ വ്യായാമത്തിന് തുല്യമായി രതിക്കാവുന്നതാണ്. അതിരാവിലെ രതിയിലേർപ്പെടുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മൊത്തത്തിൽ വേഗതയിലാക്കുകയും തലച്ചോറിന് കൂടുതൽ കരുത്തു പകരുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിരാവിലെയുള്ള രതി പ്രായോഗികമല്ലെന്നാണ് ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത്. കാരണം തിരക്ക് പിടിച്ച ജീവിതത്തിലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഇനി എന്ത് എന്ന ചിന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിടഞ്ഞ ഓരോ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വിമ്പുന്നവരാണ് നല്ലൊരു 100% ആൾക്കാരും. എന്നാൽ നമ്മളുടെ എത്ര തിരക്കുണ്ടെങ്കിലും ജീവിതചര്യയായി ഇത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ഗുണങ്ങൾ വളരെയേറെയാണ്. ആഴ്ചയിൽ 1-3 തവണയെങ്കിലും സ്ഥിരമായി പ്രഭാത സമയങ്ങളിൽ ബന്ധപ്പെടുന്നവരെ സംബന്ധിച്ച് ശരിക്കും പെർഫെക്റ്റായ ഒരു വ്യായാമം എന്ന രീതിയിൽ അവരുടെ ശരീരത്തിന് ഇത് ഉതകുന്നതാണ്. തന്മൂലം പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. കേവലം മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം, വ്യക്തിപരമായി ഉണ്ടാക്കുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ ബൈ.